ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ മിത്രൻ, മിത്രാത്മജൻ. അവതാർ 2 എന്ന് പറഞ്ഞ സിനിമ ഡിസംബർ 18 2020 റിലീസാവാൻ പോകുകയാണ്. നമ്മളെല്ലാവരും അവതാർ 1 എന്ന് പറഞ്ഞ സിനിമ, അവതാർ സിനിമ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവതാർ സിനിമയുടെ ഒരു ഡീകോഡിംഗ് ആണ് ഞാൻ ഈ വീഡിയോയുടെ, അതായത് ഇത് സീരിയസ് ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, ഇന്ന് വരെ ലോകത്തിൽ ആരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇതറിയാൻ പോകുന്നത്. അവതാർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഡീകോഡിങ് നടത്തിയ സമയത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ഞാൻ അതിൻ്റെ ഡീകോഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവതാർ 2 വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ട് അടുത്തടുത്ത വീഡിയോസിൽ അതിൻ്റെ ഒരു ഡീകോഡിങ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, അത്ഭുതപ്പെട്ടു പോകുന്ന ഒരുപാട് ഇൻഫർമേഷൻസ്. നമുക്കറിയാം അവതാർ 1 എന്ന സിനിമയിൽ ഹീറോയായ ജാക്ക് നെറ്റേരി ഇവരാണ്, അതിൽ നാവി അല്ലെങ്കിൽ നേവി എന്ന് പറയും, NAVI അവരാണ് അവിടുത്തെ ട്രൈബ്സ് എന്ന് പറയുന്നത്. അവരുടെ ഗ്രൂപ്പിലേക്ക് ജാക്ക് അവരുടെ ബോഡി, ജാക്കിൻ്റെ നടൻ്റെ ബോഡി ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവതാർ 2 എന്നാണ് സിനിമയിൽ വരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു പെൺകുട്ടി, ഒരു 8 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുമായിട്ട് വരുന്നതാണ് കഥ. അപ്പോൾ അവതാർ 2 ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ സംബന്ധിച്ച് അവതാർ 1 കണ്ടത് ലാൻഡ്, അതായത് മലമുകളിൽ താമസിക്കുന്ന കുറച്ച് ആളുകളായിരുന്നു. പാൻഡോറ എന്ന് പറയുന്ന സ്ഥലം, പാൻഡോറ വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഡീകോഡിങ് വരുന്നുണ്ട്. ഈ സ്ഥലത്ത് ജീവിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുടെ കഥയാണ് നമ്മൾ കണ്ടത്. ഇനി അവതാർ 2 കാണാൻ പോകുന്നത് ജലത്തിലും കൂടി, ജലത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുടെ കൂടി കഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് അവതാർ 2 എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ അവതാർ വെറും അവതാർ 2 മാത്രമല്ല, ദ വേ ഓഫ് വാട്ടർ, ഓക്കെ, ദ വേ ഓഫ് വാട്ടർ എന്നുകൂടി ക്യാപ്ഷൻ ഉണ്ട് ആ സിനിമയ്ക്ക്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞമ്മൾ 2 ട്രൈബ്സ്, അതായത് നമ്മൾ കണ്ടത് ഒരു ട്രൈബ്സാണ്, അതായത് കാട്ടിൽ മലമുകളിൽ ജീവിക്കുന്ന ഒരു ട്രൈബ്സ്, ഒരു മരത്തിൽ ജീവിക്കുന്ന ഒരു ട്രൈബ്സ് തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാമതൊരു ട്രൈബ്സ് ജലത്തിൽ, അത് മീൻസ് ജലവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു, കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വേറൊരു ടീമും കൂടി ഇതിനകത്ത് ഈ അവതാർ 2 എന്ന സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കുണ്ടാകുന്ന കൊച്ചിനെ തട്ടിക്കൊണ്ടു പോകുക, അല്ലെങ്കിൽ കൊച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കഥ. ഈ കഥയിൽ നിന്നും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്, അതിൻ്റെ സീരീസ് ഒക്കെ നിങ്ങൾക്ക് 1 by 1 വരുന്നുണ്ട്. ഇത് അവതാർ 2 മാത്രമല്ല, അവതാർ 3 വരുന്നുണ്ട്, അവതാർ 4 വരുന്നുണ്ട്, അവതാർ 5 വരുന്നുണ്ട്. അപ്പോൾ ഈ അവതാർ 5 എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ട്രൈബ്സ് എല്ലാവരും കൂടി യുദ്ധം ചെയ്യുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു യുദ്ധമാണ് ഈ അവതാർ 5 വരുന്നത്. അവതാർ 3 എന്ന് പറയുന്നത് 2022 ലോഞ്ച് ചെയ്യും. അവതാർ 4 എന്ന് പറയുന്നത് 2025, അവതാർ 5 എന്ന് പറയുന്നത് 2027. ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവതാർ 1 കണ്ടപ്പോൾ തന്നെ എനിക്ക് അവതാർ 2 3 4 5 കഥ ഒരു പക്ഷേ എനിക്ക് കുറേശ്ശൊക്കെ ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവതാർ 2 വന്നതിന് ശേഷം അതിൻ്റെ കഥ ഞാൻ ഡീകോഡ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമുക്ക് അവതാർ 1 എന്ന സിനിമയുടെ കഥ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്ത് 1 by 1 പാർട്ടായിട്ട് ഞാൻ ചെയ്തുതരാം. ലോകത്ത് ഇന്ന് വരെ ഒരു യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഇന്ന് വരെ ഒരു ഇൻ്റർനെറ്റിലോ എവിടെയും നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് കാണാനോ കേൾക്കാനോ സാധിക്കില്ല, മൊത്തം ഇവിടെ ഉണ്ട്. ഓക്കെ, മലമുകളിൽ താമസിച്ചിരുന്ന ജനങ്ങളുമായിട്ടാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ കഥയാണ് അവതാർ 1 കണ്ടത്. അവതാർ 1 എന്ന സിനിമയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് വീക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. അതായത് അവിടെ മലമുകളിൽ താമസിച്ചിരുന്നു, അതായത് അവിടുത്തെ പാണ്ഡോറ എന്ന് പറഞ്ഞ ഗ്രഹത്തിലെ അവിടുത്തെ ജനങ്ങൾക്ക് 4 വിരലുകൾ മാത്രമേ ഉള്ളൂ അവർക്ക്. പക്ഷേ മനുഷ്യനായിട്ട് ഹ്യൂമൻ നിന്നും അവതാറായിട്ട് ട്രാൻസ്ഫറായ ബോഡിക്ക് 5 വിരലുകൾ ഉണ്ടാവും. അതുമാത്രമല്ല, അവതാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാണ്ഡോറ എന്ന ഗ്രഹത്തിലെ ജനങ്ങൾക്ക് പുരികൻ എന്ന് പറഞ്ഞത് ഇല്ല അവർക്ക്. പക്ഷേ മനുഷ്യൻ ട്രാൻസ്ഫറായതിന് ശേഷം ആ ബോഡിയിലേക്ക്, അതായത് ഇപ്പോൾ നടന് പുരികനുണ്ട്, പക്ഷേ നടിക്ക് പുരികൻ ഇല്ല. ഇതുപോലെ ആ ഗ്രഹത്തിലുള്ള മൃഗങ്ങൾക്ക് 6 കാലുണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യന്മാർക്ക് 4 വിരലുകളുള്ളൂ. ഇതുപോലെ ഒരുപാട് സീക്രട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചുകൊണ്ടാണ് അവതാർ എന്ന് പറഞ്ഞ സിനിമ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവതാർ സിനിമയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്, ലോകത്ത് ഇന്ന് വരെ ഇറങ്ങിയ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്യഗ്രഹജീവികൾ നല്ലവരും മനുഷ്യന്മാർ വില്ലന്മാരുമായിട്ട് ചിത്രീകരിച്ച ഒരു സിനിമയാണ് അവതാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് അതിൻ്റേതായ പ്രത്യേകത വളരെ വ്യക്തമായിട്ടുണ്ട്. ഈവ എന്ന് പറയുന്ന ഒരു ഈവ എന്താണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, അടുത്തടുത്ത് വീഡിയോസ് വരുന്നുണ്ട്. ആ ഈവ എന്ന് പറയുന്ന ദൈവം അവിടെ ഉണ്ട് എന്നും അതുവഴിയാണ് ജാക്കിൻ്റെ ബോഡി ഈ ഇതിലേക്ക് പെർമനൻ്റായിട്ട് ഇവർ ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു കൊച്ചു ജനിക്കുന്നതുമായിട്ട് കഥയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അവതാർ 1 ഞാൻ നേരത്തെ പറഞ്ഞു മലമുകളിൽ താമസിച്ചിരുന്ന കുറച്ച് ആളുകളുടെ കഥയാണ്. അവതാർ 2 എന്ന് പറയുന്നത് 2 സ്ഥലത്തുമായിട്ട്, അതായത് ലാൻഡിലും
അതുപോലെ ജലത്തിലും ജലവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ കഥയാണ് വരാൻ പോകുന്നത്. അപ്പോൾ രണ്ട് കൂട്ടരും ആയിട്ടുള്ള ഒരു കഥയാണ് സംഭവിക്കാൻ പോകുന്നത്. അവതാർ വണ്ണിൽ കണ്ടത് ലാൻഡുമായിട്ടുള്ള മലകളും ലാൻഡൊക്കെയാണ് കണ്ടത്. ഇനി അവതാർ ടൂവിൽ കാണാൻ പോകുന്നത് നമ്മൾ അതിനേക്കാളും അത്ഭുതപരമാകുന്ന കാര്യങ്ങൾ, അതായത് ജലത്തിൻ്റെ ഉള്ളിൽ, അതായത് അവിടുത്തെ കടലൊക്കെ കാണിക്കുന്നുണ്ട്. ആ കടലിനുള്ളിലുള്ള സംവിധാനങ്ങളും അവിടുത്തെ മത്സ്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കും അവതാർ ടൂ വരാം. അപ്പോൾ ഈ അവതാർ ടൂ വരാനൊക്കെ ഇത്രയും ലൈറ്റാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം അവതാർ വൺ എന്നുള്ള സിനിമ ജെയിംസ് ക്യാമറൂൺ തന്നെ പറയുന്നുണ്ട് ഞാൻ 1994 കഥ എഴുതിയതാണ്, പക്ഷേ ടെക്നോളജി ഡെവലപ്പ് ആവാത്തതുകൊണ്ട് മാത്രമാണ് ഞാനത് നിർത്തി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ ഏറ്റവുള്ള കാരണം എന്ന് പറയുന്നതും അവതാർ 3-ൻ്റെയും 4-ൻ്റെയും 5-ൻ്റെയും സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അവതാർ 2 ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് വരും എന്ന് വിചാരിക്കുക. അവതാർ 1-നെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡീകോഡിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. ആ കഥ എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന കഥയാണ്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥയാണ്. അത് ഞാൻ ഡീകോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇതൊരു സ്റ്റോറിയാണ്, നമുക്കറിയാം ഇതൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉള്ള ഒരു സ്റ്റോറി തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അടുത്തടുത്ത് വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യാം. പിന്നെ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് മാറ്റർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഐമാക്സ് 3D ടെക്നോളജിയിൽ 4K വരുന്നത്. അതുമാത്രമല്ല കണ്ണുകൊണ്ട്, അതായത് കണ്ണാട വയ്ക്കാതെ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്ന ചിലർക്ക് ഇറിറ്റേഷൻ, കണ്ണിന് വേദന, തലവേദന എടുക്കുന്നൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ കണ്ണാട ഇല്ലാതെ ഈ പടം 3D കാണാൻ പറ്റുന്ന ടെക്നോളജിയിലാണ് ഈ പടം ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കഥ വരാൻ പോകുന്നത് 4K റെസൊല്യൂഷനിൽ നമുക്ക് കണ്ണുകൾ കൊണ്ട് നേരിട്ട് 3D ആസ്വദിക്കാൻ പറ്റുന്ന ടെക്നോളജിയിലാണ് വരുന്നത്. ബാക്കി ഇതിൻ്റെ ഡീകോഡിങ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ, നിങ്ങൾക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ലഭിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ്, അതുപോലെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓണാക്കിയിടാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഫോണിൽ അലാടിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടുക. അപ്പോൾ ഞാൻ അടുത്തടുത്ത സീരീസ് തീർച്ചയായിട്ടും അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും, വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ സീ യു.